ഇന്നലെ രാത്രി എന്റെ വീട്ടിലെ സ്വർണവുമായിട്ട് ഇവൻ വന്നത് ഇങ്ങോട്ട്. നിങ്ങളത് വാങ്ങി. എന്നെ കൊടുക്കാൻ വേറെ ഒരു വഴിയും കിട്ടാതെ വന്നപ്പോ കണ്ടെത്തിയ പുതിയ കഥ. നൈസ്. നടക്കട്ടെ. എന്നിട്ട് സ്വർണം വാങ്ങിയിട്ട് ഞാനെന്ത് ചെയ്തു? പുഴുങ്ങി തിന്നോ? അതോ ഉരുക്കി പുളിശ്ശേരി ഉണ്ടാക്കിയോ? നിങ്ങൾ വലിയ വർത്തമാനമൊന്നും പറയണ്ട. ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം ഒളിപ്പിച്ചു വെച്ചത് എവിടെയാണെന്ന് ഇവൻ അറിയാം. അതെടുക്കാനാ ഞാൻ വന്നത്. അതെ, എന്റെ വീട്ടിൽ സ്വർണമൊന്നുമില്ല. ഉണ്ട് മല്ലികെ, അതുണ്ട്. ഇവൻ അത് എടുത്തു തരും. സി ഐ വാടാ ഇങ്ങോട്ട്. വെച്ചത് നീ തന്നെ എടുക്ക്. എന്ത് പറ്റി? സ്വർണം കാണാനില്ല സർ. കാണുന്നില്ലേ? ശരിക്കും നോക്കടാ. ഇല്ല സാറേ, ഇവിടെ ഇല്ല. മേഡം, അവിടെ ഒന്നുമില്ല. സത്യം പറ. ആ സ്വർണം നിങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞല്ലോ, പുളിശ്ശേരി വെച്ച് കഴിച്ചെന്ന്. ഈ സ്വർണം കൊണ്ടുള്ള പുളിശ്ശേരി ഇല്ലേ, സ്വർണ പുളിശ്ശേരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തേ കളിക്കരുത്. മൂതര കഴിച്ചുണ്ടി സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലായി നിന്റെ പ്ലാൻ. സ്വർണം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് തൊണ്ടി മുതലാക്കി എന്നെ അറസ്റ്റ് ചെയ്യാൻ. എന്റെ ഈശ്വര, ദൈവാധീനമുള്ള ആളെ റസിയ ഞാൻ. അതാ നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സ്വർണം ഇവിടെ വെക്കാൻ ഏൽപ്പിച്ചത് ദേ ഇവനെയല്ലേ. ഇവനോട് തന്നെ ചോദിക്ക് അതെന്ത് ചെയ്തു എന്ന്. അല്ലാതെ ഒന്നും അറിയാത്ത എന്നോടല്ല ചോദിക്കേണ്ടത്. കേറ്റിവനെ വണ്ടിയിൽ. സത്യം പറ. ആ സ്വർണം നീ എന്ത് ചെയ്തു? മാഡം എന്നെ വിശ്വസിക്ക്, ഞാൻ ആ വീട്ടിൽ തന്നെ ആ സ്വർണം കൊണ്ടുവച്ചത്. എന്നിട്ടത് എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. എനിക്കൊരു പിടിയും ഇല്ല ആ സ്വർണത്തിന് എന്ത് സംഭവിച്ചെന്ന്. നീ സ്വർണം കൊണ്ടുപോയി വെക്കുന്നത് ആ വീട്ടിൽ ആരെങ്കിലും കണ്ടോ? ഇല്ല, ആരും കാണാതെയാ ഞാൻ അകത്തോണ്ട് വെച്ചത്. പിന്നത് എവിടെ പോയി? എനിക്കറിയില്ല. സത്യം പറ. നീ തന്നെയല്ലേ അതെടുത്തെ? ഇല്ല മാഡം, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്താ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ? എന്നെ വിശ്വസിക്കണം. ലക്ഷങ്ങൾ വിലയുള്ള ആഭരണങ്ങളാ എനിക്ക് നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കിട്ടാതെ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ബാലകൃഷ്ണ, ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുന്നു നോക്ക്. ശരി മാഡം. പല രീതിയിലും ചോദിച്ചു നോക്കി മാഡം, രക്ഷയില്ല. പിന്നെ അത് എവിടെ പോയി? ഒരു ഐഡിയ അല്ല മാഡം, മല്ലിക ചില്ലറക്കാരിയല്ല. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പെടും. ഇനി അവരെടുത്ത് മാറ്റിയതായിരിക്കും. അതിനുള്ള സാധ്യതയില്ല മാഡം. രാഘവൻ ആ സ്വർണം അവിടെ കൊണ്ട് വച്ചത് ആരും കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്. കാണാതെ എങ്ങനെ മല്ലികയ്ക്ക് എടുക്കാൻ കഴിയും? മല്ലിക അല്ല. പിന്നെ ആരാ? അത് നമ്മൾ കണ്ടുപിടിക്കണം. പഠിച്ച കള്ളനാ, ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടി വരും. തല്ലിക്കൊന്നാലും വേണ്ടില്ല, എനിക്കെന്റെ ആഭരണങ്ങൾ തിരിച്ചു വേണം. ഏത് കഷ്ടകാലം പിടിച്ച നേരത്താണാവോ എനിക്കാ ബുദ്ധി തോന്നിയത്. ആ
ആ മല്ലിക കാണാൻ വന്നിരിക്കുന്നു. മല്ലികയോ? വരാൻ പറയൂ. ഓഫീഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങ് ഓഫീസിൽ, ഇതെന്റെ വീടാ. ഞാൻ ഓഫീഷ്യൽ കാര്യങ്ങൾക്കല്ല വന്നത്. പിന്നെ നിങ്ങളുടെ സ്വർണം തിരിച്ചു തരാം. ഓ, അപ്പൊ നിങ്ങൾ എടുത്തതായിരുന്നല്ലേ? അതെ, ഒരു കള്ളനെ കൂട്ടുപിടിച്ച് എന്നെ കൊടുക്കാൻ നോക്കിയാൽ മിനിമം ഇത്രയെങ്കിലും ചെയ്യേണ്ട റസിയ. അവൻ മതിൽ ചാടുന്നതും ഇത് കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ വെക്കുന്നതും ഇതെല്ലാം ഞാൻ വെച്ചിരിക്കുന്ന രഹസ്യ ക്യാമറയിൽ കിട്ടി. അപ്പൊ എനിക്കറിയാമായിരുന്നു അതിന്റെ പിന്നിൽ റസിയ ആയിരിക്കുമെന്ന്. എങ്കിൽ റസിയ കുറച്ചു നേരമെങ്കിലും ആഭരണം നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കട്ടെ എന്ന് ഞാനും നിശ്ചയിച്ചു. അങ്ങനെ ആഭരണം എടുത്തു മാറ്റാൻ ഞാൻ തീരുമാനിച്ചത്. എന്നിട്ടെന്താ ഇപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത്? സ്വന്തമായിട്ട് എടുക്കാമായിരുന്നില്ലേ? എനിക്ക് നന്നായിട്ട് വേദനിക്കുമായിരുന്നല്ലോ. ഞാനൊരിക്കലും മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കാറില്ല റസിയ. എനിക്കുള്ളതും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കണം, അതാണ് എന്റെ ആഗ്രഹം. കോടികൾ വില വരുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് എഴുതി കൊടുത്തവള മല്ലിക. എനിക്ക് വേണമെങ്കിൽ ഈ ആഭരണം എടുക്കാമായിരുന്നു, നിന്റെ അഹങ്കാരത്തിന്റെ അവിവേകത്തിന്റെ കൊമ്പൊടിച്ചു കളയാമായിരുന്നു. ഞാനത് ചെയ്തില്ല, ചെയ്യില്ല. ചെയ്താൽ ഞാനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? സോ ദയവേത്, ദയവേത്, ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത കളികളുമായി എന്റെ മുന്നിൽ വരരുത്. റസിയയുടെ ഭാഗത്തു നിന്നും കുറച്ചും കൂടി നല്ല ഗൗരവമുള്ള സ്റ്റാൻഡേർഡ് തിരിച്ചടിയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ നിരാശപ്പെടുത്തരുത്. ഇല്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല. ഒന്നും ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ഇനിയും കാണേണ്ടി വരും. അതിനെന്താ, എപ്പ വേണമെങ്കിലും കാണാം. റസിയെ കാണുന്നതിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. പിന്നെ ആഭരണങ്ങൾ അതിങ്ങനെ ഇവിടെ അലമാരിയിൽ വെക്കരുത്. ലോക്കറില്ലേ, ലോക്കറിൽ വെക്കണം. ഇതിപ്പോ ഞാനായതുകൊണ്ട് തിരിച്ചു വന്നു. ആ കള്ളൻ തന്നെ ഇനിയും ഇവിടെ വന്ന് ഇതെടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? കള്ളനാ, വിശ്വസിക്കരുത് ആരെയും. ആ സ്വർണം അവള് തിരിച്ചു തന്നത് മാഡത്തിന്റെ ഭാഗ്യം. തന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അത് ശരിയാ, തന്നില്ലായിരുന്നെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടം എനിക്കുണ്ടായേനെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ മല്ലിക വീഴ്ത്തുന്നത് അത്ര എളുപ്പമല്ലാന്ന്. എത്ര വലിയ കുരുക്കുണ്ടാക്കിയാലും അതിൽ നിന്ന് ചാടിപ്പോരാൻ മല്ലികയ്ക്ക് നല്ല മിടുക്കാം. ഇത്തവണ എനിക്കൊരു അബദ്ധം പറ്റി, പക്ഷെ എന്നും അത് പറ്റണമെന്നില്ല. എന്നും പറ്റും, അപ്പുറത്ത് മല്ലികയാണെങ്കിൽ. അപ്പോ എനിക്കവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്നല്ല, തോൽപ്പിക്കാനൊക്കെ പറ്റും. ഞാൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ മല്ലിക ജയിലിൽ വരെ ഇട്ടിട്ടുണ്ട്. അതിനവൾ തിരിച്ചടിയും തന്നു. അവൾ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുന്നപ്പോ എന്നെ പിടിച്ച് ജയിലിലിട്ടു. അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അങ്ങനൊരു പോക്കായിരുന്നു ഞങ്ങള്. ഇപ്പൊ മാഡത്തിന്റെ ലൈനും ഏതാണ്ട് അതുപോലെ തന്നെയാ. അതിൽ നിന്ന് മാറണമെങ്കിൽ ഈ വഴക്കിൽ മാഡത്തിനൊരു മേൽക്കൈ കിട്ടണമെങ്കിൽ മല്ലികയെ വിട്ട് ചിത്തിരയെ പിടിക്കണം. ചിത്തിരയെ തൊട്ടാ മല്ലികയ്ക്ക് പൊള്ളു. അതിനവള് കുട്ടിയല്ലേ,
പോരാത്തതിന് ഹോസ്റ്റലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? പരിധിയൊക്കെ മാഡം വിചാരിച്ച മാറില്ലേ? അതിനല്ലേ മാഡം അധികാരം തന്നിരിക്കുന്നത്. അതങ്ങോട്ട് എടുത്ത് പെരുമാറണം. ഈ അധികാരത്തിന്റെ ഗുണം എന്താണെന്നറിയോ? എങ്ങനെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. വളർത്തണമെങ്കിൽ വളർത്താം, കൊല്ലണമെങ്കിൽ കൊല്ലാം. ഇതിലേത് വേണോന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. കൊല്ലണം, അതിലൊന്നും ഒരു സംശയവും വേണ്ട. എങ്കിലേ എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്തു എന്ന സംതൃപ്തിയോടെ എനിക്കിവിടുന്ന് തിരിച്ചു പോകാൻ പറ്റൂ. ബാംഗ്ലൂര് എന്റെ വീട്ടില് എപ്പോഴും തോരാത്ത കണ്ണീരുമായിട്ട് എന്റെ അമ്മ ഇരിപ്പുണ്ട്. അമ്മയുടെ മുൻപിൽ ചെന്ന് അഭിമാനത്തോടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകമുണ്ട്. അവരിപ്പോ ഈ ഭൂമിയിൽ ഇല്ലാന്ന്. അന്നേരം അമ്മയുടെ മുഖത്ത് വിടരുന്ന ചിരി കാണാനാ പ്രതിഭാമേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഞാൻ കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് വെറുതെയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചിത്തിരയെ തൊട്ടാലേ മല്ലികയ്ക്ക് വേദനിക്കൂ എന്നാണെങ്കിൽ അവളെ തൊടാൻ തന്നെയാ എന്റെ തീരുമാനം. ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കാൻ പോവുക. അധികം വൈകാതെ ചിത്തിര പോലീസ് പിടിയിലായെന്ന് കേൾക്കാം. പൊരിക്ക കിട്ടിയതാ, വിട്ടു. ഇനി അതുണ്ടാവില്ല. പോട്ടും ഞാൻ അവളെ. അതിനുള്ള വഴി എനിക്കറിയാം. വരട്ടെ. എന്നെ മനസ്സിലായല്ലോ അല്ലേ? ആ അറിയാം മാഡം. എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട്, അതിനാ വരാൻ പറഞ്ഞത്. പറഞ്ഞോ മാഡം. എന്നെ കൊണ്ടാവുന്ന സഹായമാണെങ്കിൽ ഞാനത് ചെയ്തു തരാം. ആവുന്ന സഹായം അല്ലെങ്കിൽ അത്. ചിത്തിര, അവൾ അവിടെയല്ലേ താമസം? അതെ. അവൾ എങ്ങനെയാ ഹോസ്റ്റലില്? നല്ല കുട്ടിയാണോ? മിടുക്കിയാണ് മാഡം. സ്വഭാവം? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ നിങ്ങൾക്ക് തെറ്റി. അവൾ ആള് ശരിയല്ല. അവളാ മയക്കുമരുന്ന് കൊടുത്ത് കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. അവളെ ഏജന്റ്. ഹോസ്റ്റലിലാവുമ്പോ എളുപ്പമാണല്ലോ കച്ചവടം. അതിനുവേണ്ടിയാ സൂത്രത്തിൽ അവള് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയത്. അയ്യോ, ആ വിവരമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മാഡം. ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളുണ്ട്. അഥവാ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. വിവരങ്ങൾ ശേഖരിക്കുക എന്നതിന് തെളിവുണ്ടാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ആ തെളിവുണ്ടാക്കാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. മനസ്സിലായില്ല. സിമ്പിള്. ഞാനൊരു പാക്കറ്റ് നിങ്ങളെ ഏൽപ്പിക്കും. അത് കൊണ്ടുപോയി ആരും കാണാതെ ചിത്തിരയുടെ ബാഗിനുള്ളിൽ ഒളിപ്പിക്കണം. എന്നിട്ട് ആ വിവരം എന്നെ വിളിച്ചറിയിക്കണം. ബാക്കി ഞാൻ ചെയ്തോളാം. പൊതി കൊണ്ടുപോയി വയ്ക്കാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ തെളിവുണ്ടാക്കൽ? അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. എന്തായിരിക്കും മാഡം ആ പൊതിയില്? മയക്കുമരുന്ന്. നിങ്ങളത് ചെയ്തിരിക്കണം. എങ്കിലേ എനിക്ക് ചിത്രയെ പൊക്കാൻ പറ്റൂ. എന്നെ സഹായിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. മാഡം അത് ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നിങ്ങളാത് ചെയ്തെന്ന് ഒരാളും അറിയാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നാലും കൺഫ്യൂഷൻ വേണ്ട. ഡു വാട്ട് ഐ സേ. ദിസ് ഈസ് എൻ ഓർഡർ. ഒബേ മീ. ശരി മാഡം. ഇതാണ് സാധനം. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളുടെ കോളിന് വേണ്ടിയുള്ള എന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ചിത്തിരയുടെയും. എന്നാ പോട്ടെ മാഡം.
പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ ഇതിൽ പെടുത്തരുത്. ആ ശരി, ഓക്കെ. ആ ശരി. എന്തിനാ എന്നെ പിടിക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നിനക്കറിയണോ അല്ലേ എവിടെന്നാടി നിനക്ക് മയക്കുമരുന്ന് കിട്ടുന്നത്? മയക്കുമരുന്നോ? അതെ, മയക്കുമരുന്ന്. സ്കൂൾ കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന റാക്കറ്റിലെ പ്രമുഖ കണ്ണിയാണ് നീയെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഞാനോ? ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ഹോസ്റ്റൽ മുറി ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. വേണ്ട തെളിവുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. എന്റെ മുറിയുന്നോ? നിന്റെ മുറിയുന്നല്ല, നിന്റെ ബാഗിന്ന്. ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. കേറ്. ചതിയാ നിങ്ങൾ ഈ കാണിക്കുന്നേ? എല്ലാം കണ്ടോണ്ട് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് ഓർക്കണം. മുകളിലെ ആളുടെ അനുവാദം വാങ്ങിയിട്ട് തന്നെയാടി ഞാൻ വന്നത്. കേറങ്ങോട്ട്. അച്ഛമ്മയൊക്കെ വീട്ടില്. ഇത് എന്റെ ഓഫീസ്. നീ ആണെങ്കിൽ പ്രതിയും. ഇവിടെ വെച്ച് ആരെ കാണണം കാണണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. മാറി നിൽക്കിങ്ങോട്ട്. എന്താ ഇങ്ങോട്ട് പോകുന്നതാവോ? കൊച്ചുമോള് പെട്ടു. മയക്കുമരുന്ന് വിൽപ്പന. ജാമ്യം കിട്ടാത്ത വകുപ്പ. അകത്ത് പോകും. ദേവി തന്റെ മോളെ ഉപദ്രവിക്കരുത്. എന്നോടല്ലേ ദേഷ്യം, അതെന്നോട് തീർക്കൂ. എന്തിനാണ് ഈ പാവം കുഞ്ഞിനെ ഇതിനകത്തേക്ക് വലിച്ചഴക്കുന്നത്? വലിച്ചിഴക്കും. നിങ്ങളെ വീഴ്ത്താൻ എന്തൊക്കെ വഴികൾ നോക്കാവോ അതൊക്കെ ഞാൻ നോക്കും. ഇവൾക്ക് നൊന്താലേ നിങ്ങൾക്ക് നോവുമെന്ന് എനിക്കറിയാം. അതിനാ എന്റെ ശ്രമം. അങ്ങനെ ചെയ്യരുത്. കേസിൽ പെട്ടാൽ എന്റെ കുഞ്ഞിന്റെ ഭാവി പോവും. പോട്ടെ, ഇവളുടെ ഭാവി പോണം. അത് തന്നെയാ എന്റെ ആഗ്രഹവും. ഐ എ എസ് എഴുതണ്ട കുട്ടിയാ. ഐ എ എസോ? ഇവളോ? ഇവളൊന്നും എഴുതണ്ട. ജീവിക്കാൻ വകയില്ലാതെ ഇരക്കണം. അച്ഛമ്മയും കൊച്ചുമോളും ആ കാഴ്ച കണ്ട് രസിക്കണോ? എനിക്ക് നിനക്ക് രസിക്കണമല്ലേ? നിനക്ക് രസിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാടി. ദീന്ന് വിളിക്കുന്നോ? പിന്നെ ഞാൻ നിന്നെ എന്താടി വിളിക്കേണ്ടത്? ഇട്ടിരിക്കുന്ന യൂണിഫോമിന്റെ മഹത്വം എന്താണെന്ന് അറിയാതെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നിന്നെ എടീന്നല്ല, അതിലും മോശമായ പലതും വിളിക്കും. ഈ മല്ലിക, നീ എന്താ പറഞ്ഞേ? ഞങ്ങളെ രക്കണമെന്നോ? പലരും ശ്രമിച്ചിട്ടുണ്ടടി അതിന്, പല വട്ടം നടന്നിട്ടില്ല. അതിന് മല്ലിക ചാവണം. പിടിച്ച് പൂട്ടിയിടവളെ. തൊട്ടാൽ തൊടുന്നവന്റെ കൈ ഞാൻ വിട്ടു. കാക്കിയിട്ടവരാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇത് എസ് പി ഓഫീസാണെന്നും ഇവിടെ നിൽക്കുന്ന ഈ മാഡം വിചാരിച്ചാൽ എന്തും നടക്കുമെന്നും എനിക്കറിയാം. പക്ഷേ പുറത്തിറങ്ങുമല്ലോ. വച്ചേക്കത്തില്ല ഞാൻ. അറിയാലോ എന്നെ. മക്കളെ, നീ ധൈര്യമായിട്ടിരിക്കുക. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറച്ച ബോധ്യമുള്ളിടത്തോളം കാലം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നിയമമെന്ന് പറഞ്ഞാൽ ഇവളല്ല, ഇവൾക്ക് മുകളിലുമുണ്ട് ആൾക്കാർ. അവരെ ഉപയോഗിച്ച് ഞാൻ നിന്നെ ഇറക്കും. ഇറക്കുന്നൊന്ന് കാണിക്കേ. പണ്ട് മുൻകൂർ ജാമ്യം എടുത്തതുപോലെ അത്ര എളുപ്പമല്ല മല്ലികേ ഇവളെ പുറത്തു കൊണ്ടുപോകുന്നത്. മയക്കുമരുന്ന് കേസാ. കുടുങ്ങിയ കുടുങ്ങിയതാ. മനസ്സിൽ കറ ബാധിച്ച നീ കെട്ടിച്ചമച്ച ഈ കേസിന്ന് ഊരിക്കൊണ്ടുപോവാൻ പറ്റുമോന്ന്
ഞാനൊന്ന് നോക്കട്ടെ. ഇവളെ നീ ഇപ്പൊ പൂട്ടിയെ കാണുക. ഈ പൂട്ട് ചവിട്ടി തുറന്ന് ഞാൻ എന്റെ കൊച്ചുമോളെ കൊണ്ടുപോകും നിന്റെ മുന്നിൽ കൂടെ. നീ മിടുക്കിയാണെങ്കിൽ നീ ഒന്ന് തടയ. കാണാം. ഇത് തെറുപ്പിക്ക് ഞാൻ നിന്റെ ഈ തൊപ്പി.